നമസ്കാരം, ലേഡീസ് മാനിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. റോഡിലെ കുഴികൾ നികത്താൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? പൊതുമരാമത്ത് വകുപ്പിന് എന്തിനാണ് എഞ്ചിനീയർ എന്നും ചോദ്യം. റോഡ് ഫണ്ട് ബോർഡ് ഓഫീസ് ഉപരോധിച്ച് MLA. റോഡ് പരിശോധനയുമായി വീണ്ടും വിജിലൻസ്. സംസ്ഥാനത്ത് ഇന്നും തെരുവ് നായ ആക്രമണം. ആലപ്പുഴയിൽ വിദ്യാർത്ഥിനിയെ ഓടിച്ചിട്ട് കടിച്ചു. നായകൾക്കെതിരെ നിയമം കയ്യിലെടുക്കരുതെന്ന് DGP. മധു കൊലക്കേസിൽ വീണ്ടും കൂറുമാറ്റം. 36-ാം സാക്ഷി മൊഴി മാറ്റി. കാഴ്ച പരിശോധിച്ച ഡോക്ടറെയും മധുവിന്റെ സഹോദരിയെയും വിസ്തരിക്കും. തൃശൂർ ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി നിഷാമിന് തിരിച്ചടി. ശിക്ഷ റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഇദ്ദേഹത്തിന്റെ നിലത്തിൽ ഒരു നഴ്സറിയാണുള്ളത്. വെറും ചെടികൾ മാത്രം വിറ്റ് വർഷത്തിൽ 2 കോടി രൂപ സമ്പാദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ സീക്രട്ട് എന്താണെന്ന് നിങ്ങൾക്കും അറിയണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. ജോഡോ യാത്ര നിർബന്ധിത പണപ്പിരിവിൽ നടപടി. കൊല്ലം DCC അംഗത്തിനടക്കം സസ്പെൻഷൻ. യാത്ര കൊല്ലത്ത് തുടരുന്നു. സമരക്കാർക്കെതിരെ ഗതാഗത മന്ത്രിയുടെ ഭീഷണി. 5-ാം തീയതി ശമ്പളം വാങ്ങാമെന്ന് കരുതേണ്ട. സിംഗിൾ ഡ്യൂട്ടി യൂണിയനുകൾ അംഗീകരിച്ചതാണെന്നും ആന്റണി രാജു. നിർമ്മിക്കണം എന്നുള്ളതാണ് പ്രദേശവാസികളുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യം. എന്തായാലും കോർപ്പറേഷൻ അതിന് ഉചിതമായ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ഉടൻ ബസ് സ്റ്റോപ്പ് പണിയാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നുള്ള വാഗ്ദാനം നൽകുന്നുണ്ട്. CET ക്ക് മുന്നിലെ വിവാദ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു മാറ്റി. പുതിയത് നിർമ്മിക്കുമെന്ന് കോർപ്പറേഷൻ.